ഇന്ന് നമുക്ക് പെസക അപ്പം ഉണ്ടാക്കുന്നതിനി നോക്കാം. അപ്പൊ നമുക്ക് നോക്കാം ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. ഈ പച്ചരി ഏറ്റാദ്യം നന്നായിട്ട് കഴുകണം. അത് കഴിഞ്ഞിട്ട് ഒരു 2 മണിക്കൂർ വെള്ളത്തിൽ ഇട്ടിട്ട് കുതിർത്തിരിക്കണം. ഇതിലേക്ക് നിങ്ങൾ എടുക്കണം പച്ചരി, ഏത് ടൈപ്പ് പച്ചരി ആയിരുന്നാലും കുഴപ്പമില്ല, ഇഡ്ലി റൈസ് ആയിരുന്നാലും കുഴപ്പമില്ല. പിന്നെ വേണ്ടത് ഉഴുന്നൽ. അത് നിങ്ങൾ എടുക്കണം പച്ചരിയുടെ പകുതി എടുക്കണം ഉഴുന്ന്. ഉഴുന്ന് ഞാനിവിടെ 1/2 കപ്പ് ഉഴുന്ന് എടുത്തിട്ടുണ്ട്. ഈ ഉഴുന്നും ഏറ്റാദ്യം നന്നായിട്ട് കഴുകണം. അത് കഴിഞ്ഞിട്ട് വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിരിക്കണം. ഈ അരിയും പച്ചരിയും വെള്ളത്തിലിട്ടിട്ട് കുതിർത്തി കഴിഞ്ഞപ്പോൾ ഇത് രണ്ടും നല്ല സോഫ്റ്റ് ആയിട്ട് വരും. അത് കഴിഞ്ഞിട്ട് വേണം ഇത് മിക്സിയിൽ ഇട്ടിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വേണ്ടത് തേങ്ങയാണ്. തേങ്ങ ഞാനിവിടെ ഒരു വലിയൊരു തേങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട്. അത് മെഷർമെന്റ് കപ്പിൽ എടുക്കുകയാണെങ്കിൽ ഈ തേങ്ങ ഒരു 1/4 കപ്പ് തേങ്ങയുണ്ട്. ഈ കപ്പിൽ ഞാനിവിടെ നന്നായിട്ട് നിറച്ചെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ചുവന്നുള്ളിയാണ്. ഞാനിവിടെ ഇതേപോലത്തെ വലിയ ടൈപ്പ് ചുവന്നുള്ളി ഒരു 5 എണ്ണം എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ നാട്ടിലേക്ക് കിട്ടുന്ന സാധാരണ ടൈപ്പ് ചുവന്നുള്ളി ആണെങ്കിൽ ഒരു 7 ചുവന്നുള്ളി മതിയാവും. പിന്നെ വേണ്ടത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളിയും ഞാനിവിടെ വലിയ ടൈപ്പ് വെളുത്തുള്ളിയാണ് എടുത്തേക്കുന്നത്. വെളുത്തുള്ളി ഞാനിവിടെ 2 എണ്ണം എടുത്തിട്ടുണ്ട്. അത് വെളുത്തുള്ളി കുറച്ച് ചേർത്താൽ മതി, ചുവന്നുള്ളി കൂടുതൽ ചേർക്കണം. പിന്നെ വേണ്ടത് ചെറിയ ജീരകമാണ്. ചെറിയ ജീരകം 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം ഇതിനെ പെസകപ്പാക്കാന്ന്. ഇനി പെസകപ്പാക്കാൻ വേണ്ടിയിട്ട് ഏറ്റാദ്യം തേങ്ങ ഒതുക്കിയെടുക്കുക. തേങ്ങ ഒതുക്കിയെടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്സിയുടെ ചാറിലേക്ക് തേങ്ങ ഇട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കുക. അത് ഒതുക്കിയെടുക്കുന്ന സമയത്ത് തേങ്ങയിലേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് തേങ്ങ ചേർക്കുക, ഇതൊന്ന് കറക്കിയെടുക്കുക. അപ്പൊ തേങ്ങ ഒതുക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് പകർത്തി വയ്ക്കുക. ഇനി ഒതുക്കിയെടുത്തേക്കണ തേങ്ങ നീക്കി വയ്ക്കുക. ഇനി മിക്സിയുടെ ചാറിലേക്ക് അരിയും ഉഴുന്നിട്ടിട്ട് അരച്ചെടുക്കുക. ഇതിലേക്ക് ഉഴുന്ന് ചേർക്കുക. ഇത് രണ്ടും കൂടിയിട്ട് അരച്ചെടുക്കുക. ഇത് ഏറ്റാദ്യം ഒന്ന് നന്നായിട്ട് കറക്കിയെടുക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിലേക്ക് നിങ്ങൾ ആവശ്യത്തിന് അനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക. ഒരുപാട് വെള്ളം പോലെ അരച്ചെടുക്കരുത്, നല്ല തിക്ക് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഏറ്റാദ്യം നിങ്ങൾ അരച്ചെടുക്കുമ്പോൾ ഇതിലേക്ക് വെള്ളം ചേർക്കാണ്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് കറക്കിയിട്ടെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് നിങ്ങൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ല തിക്ക് പേസ്റ്റായിട്ട് വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഏറ്റാദ്യം തന്നെ വെള്ളം ഒഴിക്കരുത്, കാരണം ഏറ്റാദ്യം നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് അളവ് അറിയാൻ വേണ്ടി പറ്റില്ല. ഇത് ഇതേപോലെ അറിയാണ്ടിരിക്കുമ്പോൾ ഉഴുന്നും അരി നമുക്ക് കുറച്ച് കൂടുതലുള്ള പോലെ തോന്നും. അപ്പം നമ്മൾ വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കൂടിപ്പോകും. അപ്പം ഏറ്റാദ്യം വെള്ളം ഇല്ലാണ്ടൊന്ന് കറക്കിയെടുക്കുക. അപ്പം ഞാനിവിടെ അരിയും ഉഴുന്നും കൂടിയിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ഞാനിവിടെ അരച്ചെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് വെള്ളം സെപ്പറേറ്റ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. ആ ഉഴുന്ന് കുതിർത്താൻ വെച്ചിരുന്ന വെള്ളം ഇതിലേക്ക് ഞാൻ കുറച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ ഏറ്റാദ്യം നിങ്ങൾ അരച്ചെടുക്കുമ്പോൾ വെള്ളം ചേർക്കാണ്ട് ഒന്ന് അരച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇതേപോലെ തിക്ക് പേസ്റ്റായിട്ട് അറിഞ്ഞ് കിട്ടണില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ജീരകവും കൂടിയിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് അരച്ചിട്ടെടുക്കുക. ചുവന്നുള്ളി കുറച്ച് ചെറുതാക്കിയിട്ട് ചേർക്കുക. ചേർക്കണ ചുവന്നുള്ളിയും തേങ്ങയൊക്കെയും കുറച്ച് കൂടിയാലും കുഴപ്പമില്ല, പക്ഷെ വെളുത്തുള്ളി അധികം കൂടരുത്. ചുവന്നുള്ളിയും തേങ്ങയൊക്കെ കുറച്ച് കൂടിയാലും ടേസ്റ്റ് നല്ലതായിരിക്കും. ഇതിലേക്ക് 2 വലിയ വെളുത്തുള്ളി ചേർക്കുക. അതും പതുക്കെ ഒന്ന് ചെറുതാക്കിയിട്ട് ചേർക്കുക. ഒന്നര ടീസ്പൂൺ ചെറിയ ജീരകം ചേർക്കുക. ഇത് 3 കൂടിയിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. ഇത് അരച്ചെടുക്കുമ്പോൾ ഇതിലേക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം ഈ ചുവന്നുള്ളിയുടെ ഉള്ളിൽ അത്യാവശ്യം നല്ല വെള്ളം ഉണ്ടാവും. അപ്പം അതുകൊണ്ട് തന്നെ ഇത് നല്ല പേസ്റ്റ് പോലെ അരിഞ്ഞു കിട്ടും. ഇപ്പം ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ജീരകവും കൂടിയിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിന് വേണ്ടിയിട്ട് കുറച്ച് വലിയൊരു ബൗളെടുക്കുക. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കണ അരിയും ഉഴുന്നും കൂടിയിട്ടുള്ള പേസ്റ്റ് ചേർക്കുക. ഇതിലേക്ക് ഒതുക്കി വെച്ചേക്കണ തേങ്ങ ചേർക്കുക. ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ജീരകവും കൂടിയിട്ട് അരച്ച് വെച്ചേക്കണ പേസ്റ്റ് ചേർക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഉപ്പൊക്കെ ഏറ്റാദ്യം കുറച്ച് ചേർക്കുക. അത് കഴിഞ്ഞിട്ട് എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ ടേസ്റ്റ് നോക്കാം. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം 2ാമത് ചേർത്താൽ മതി. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ പെസഹ അപ്പത്തിൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് മിക്സ് ചെയ്ത് വഴിക്ക് തന്നെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് വെക്കാം. 1/2 മണിക്കൂറിൽ കൂടുതൽ വെക്കരുത്. 1/2 മണിക്കൂറിൽ കൂടുതൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമ്മൾ ഉഴുന്ന് ചേർത്തേക്കണേനും ഈ മാവ് പുളിച്ചു പോകും. അപ്പോൾ പെസഹ അപ്പം ഉണ്ടാക്കുമ്പോൾ ഒരു സമയത്തും
പുളിച്ചപ്പം ഉണ്ടാക്കില്ല. അപ്പോൾ ഇത് പുളിക്കുന്നതിന് മുമ്പ് ഈ മാവ് എടുത്തിട്ട് നിങ്ങൾ അപ്പം ഉണ്ടാക്കണം. നമ്മൾ വട്ടയപ്പം ഒക്കെ ഉണ്ടാക്കുന്ന പോലെ സ്റ്റീൽ പാത്രത്തിൽ ഏറ്റവും കുറച്ച് ഓയിൽ നന്നായിട്ടൊന്ന് തേക്കുക. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് ഈ മാവ് ഒഴിച്ചിട്ട് ഇത് ആവിയിലാണ് നമ്മൾ വേവിച്ചെടുക്കുക. പെസകപ്പം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലത്തെ സ്റ്റീലിൻ്റെ പ്ലേറ്റാണ് എടുത്തേക്കുന്നത്. ഇതിലേക്ക് കുറച്ച് ഓയിലൊന്ന് തേച്ച് കൊടുക്കുക. ഓയിൽ ഇതിൻ്റെ അടിയിലും സൈഡിലും ഒന്ന് നന്നായിട്ട് തേച്ച് കൊടുക്കണം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഇതിലേക്ക് തേക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. നിങ്ങളുടെ അടുത്ത് വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ എടുക്കുക, അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓയിലായിരുന്നാലും കുഴപ്പമില്ല, ബട്ടർ ആയിരുന്നാലും കുഴപ്പമില്ല. ഈ പ്ലേറ്റിലേക്ക് മാവ് ഒഴിക്കുക. ഇത് പാത്രത്തിൽ നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക. ഈ അപ്പത്തിൻ്റെ മുകളിലേക്ക് നമുക്ക് ഓശാനയുടെ ഒന്ന് പള്ളിയിൽ നിന്ന് കിട്ടുന്ന കുരുത്തോല ഇതേപോലെ രണ്ട് പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു ക്രോസ് ആക്കിയിട്ട് വെക്കും. ഈ അപ്പം ആവിയിൽ വേവിച്ചെടുക്കുക. അപ്പം ആവിയിൽ വേവിച്ചെടുക്കുക. ഞാനിവിടെ ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ടാണ് വേവിച്ചിരിക്കുന്നത്. അത് നിങ്ങളുടെ അടുത്ത് എങ്ങനത്തെ പാത്രം ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ പാത്രത്തിൽ വെക്കാം. ഇഡ്ഡലി പാത്രത്തിലായിരുന്നാലും ഒരുപാട് വെള്ളം വെക്കേണ്ട ആവശ്യമില്ല. വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് തിളച്ചു കഴിഞ്ഞിട്ട് മാത്രം ഇത് വെച്ചാൽ മതി. ഇപ്പോൾ ആ പെസഹാപ്പം റെഡി ആയിട്ടുണ്ട്. അത് റെഡി ആയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇതേപോലെ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ ഒന്ന് കുത്തി നോക്കുക. അപ്പോൾ അത് ക്ലീൻ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. ഈ പെസഹാപ്പം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു 15-20 മിനിറ്റിനുള്ളിൽ ഈ അപ്പം നമുക്ക് വെന്ത് കിട്ടും.